നമസ്കാരം. ബജാജിനൊപ്പം ചേർന്ന് പണ്ട് ഒരുപാട് കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിളുകൾ ഇന്ത്യക്ക് സമ്മാനിച്ചവരാണ് കാവസാക്കി. എന്നാൽ ഇന്ന് ആളാകെ മാറിപ്പോയി, വലിയ ആളായിപ്പോയി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇന്ന് സൂപ്പർ സ്പോർട്സ് ബൈക്കുകളുടെ തലതൊട്ടപ്പന്മാരായി വിലസുകയാണ് ഈ ജാപ്പനീസ് ടൂ വീലർ ബ്രാൻഡ്. സാധാരണക്കാർക്ക് വേണ്ടി പേരിന് പോലും ഒരു മോഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാത്ത കമ്പനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് പ്രീമിയം മോട്ടോർ സൈക്കിൾ മാർക്കറ്റ് തന്നെയാണ്. ബജാജും കാവസാക്കിയും കൈകോർത്ത ബജാജിൻ്റെ ആദ്യ ക്രൂയിസർ എലിമിനേറ്റർ പുറത്തിറക്കിയ ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് അവഞ്ചറിന് പ്രചോദനമായത് ഈ ബൈക്കാണെന്ന് വേണം പറയാൻ. ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ബൈക്കുകളിൽ ഒന്നു തന്നെയായിരുന്നു ഇത്. ഇക്കാരണത്താൽ തന്നെ അധികം ആരും വാങ്ങാതെ പോയ മോഡൽ പതിയെ നിരത്തിൽ നിന്ന് അകലുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മോഡൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. 2024 എലിമിനേറ്റർ 400 ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കാവസാക്കി. പുതിയ മോഡൽ ഇറക്കി റോയൽ എൻഫീൽഡിനെയാണ് കമ്പനി വെല്ലുവിളിച്ചിരിക്കുന്നത്. സൂപ്പർ മീറ്റിയോർ 650 പറ്റിയ തണ്ടിയായാണ് എലിമിനേറ്ററിനെ കവാസാക്കി കൊണ്ടുവരുന്നത്. 562,000 രൂപയുടെ എക്സ് ഷോറൂം വിലയിലാണ് ഈ പ്രീമിയം കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾ രാജ്യത്ത് എത്തിച്ചിരിക്കുന്നത്. വില അല്പം കൂടുതലാണെങ്കിലും പ്രീമിയം ടൂറിംഗ് ബൈക്ക് വാങ്ങുന്നവരെ എലിമിനേറ്ററിനെ വശീകരിക്കാനാകും. പുത്തൻ ബൈക്കിനായുള്ള ബുക്കിംഗ് ഇപ്പോൾ കമ്പനിയുടെ ഡീലർഷിപ്പുകളിലുടനീളം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച് ആഗോള വിപണികളിലേക്ക് പ്രധാനമായി കയറ്റുമതി ചെയ്തിരുന്ന ക്രൂയിസർ മോട്ടോർ സൈക്കിളായ എലിമിനേറ്ററിനെ പുതുരൂപത്തിലും ഭാവത്തിലുമാണ് കമ്പനി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പോയ വർഷം തുടക്കത്തിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ച അതേ മോഡലാണ് ഇത്. സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഫ്യൂൽ ഗേജ്, കൂളൻ ടെമ്പറേച്ചർ, ഗിയർ പൊസിഷൻ, ഇൻഡിക്കേറ്റർ, 2 ട്രിപ്പ് മീറ്ററുകൾ എന്നിവയും അതിലേറെയും ഉൾപ്പെടെ എല്ലാ അവശ്യ കാര്യങ്ങളും അടങ്ങുന്ന വൃത്താകൃതിയിലുള്ള LCD ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് എലിമിനേറ്റർ ക്രൂയിസിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. എന്നാൽ 500,000 രൂപ വരുന്ന ഒരു വണ്ടിക്ക് പറ്റിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണോ ഇതെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ തോന്നിപ്പോകും. കോളുകൾക്കും നോട്ടിഫിക്കേഷനുകൾക്കുമൊപ്പം കവസാക്കി റൈഡോളജി ആപ്പ് വഴി ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും മോട്ടോർ സൈക്കിളിന് ലഭിക്കുന്നുണ്ട്. ബാക്ക് കാരിയർ, ടാങ്ക് പാഡ്, റേഡിയേറ്റർ സ്ക്രീൻ, ഫ്രെയിം സ്ലൈഡറുകൾ എന്നിവയുൾപ്പെടെയുള്ള ജെനുവിൻ ടൂറിംഗ് ആക്സസറികളും എലിമിനേറ്ററിനൊപ്പം കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിഞ്ച 400-ൽ നിന്ന് ഉരുത്തിരിഞ്ഞ 451cc പാരലൽ ട്വിൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനിൽ നിന്നാണ് പുതിയ കാവസാക്കി എലിമിനേറ്ററിന് അതിന് ശക്തി പകരുന്നത്. എന്നാൽ ക്രൂയിസർ ബൈക്കിൻ്റെ സ്വഭാവ സവിശേഷതകൾക്ക് അനുസൃതമായി വ്യത്യസ്തമായ ട്യൂണിലാണ് എഞ്ചിൻ ക്രമീകരിച്ചിരിക്കുന്നത്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചുള്ള 6-സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് മെക്കാനിക്കുകളിലേക്ക് നോക്കിയാൽ പുതിയ ട്രെല്ലിസ് ഫ്രെയിലാണ് ബൈക്ക് നിർമ്മിച്ചിരിക്കുന്നത്. സസ്പെൻഷനായി മുന്നിൽ ടെലിസ്കോപ്പിക് ഫോക്കും പിന്നിൽ ഷോക്ക് അബ്സോർബർ സജ്ജീകരണവുമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അധിക സുരക്ഷയ്ക്കായി ഡ്യുവൽ ചാനൽ ABSന്റെ അകമ്പടിയും വണ്ടിക്കുണ്ട്. എന്തായാലും പ്രീമിയം കസ്റ്റമേഴ്സിനെ ലക്ഷ്യമിട്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണികളിൽ എത്തിയിരിക്കുന്നത്. ഇതെത്രമാത്രം വിജയിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.